സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് ആർക്കും ഉപകാരമില്ലാത്ത വിധം ഡെഡ് മണിയായി കിടക്കേണ്ട ഒന്നല്ല. മറിച്ച് അത് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള മനുഷ്യർക്ക് പല നിലക്കും ഉപകാരപ്പെടുന്ന ഒന്നായി മാറണം. ഇതാണ് സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. വല്ലദീന യക്നീസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും എല്ലാം കൂമ്പാരങ്ങൾ ധാരാളമായി സമ്പാദിച്ചു വെക്കുന്ന ആളുകൾ, അതൊരു വലിയ നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, കൻസ് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. വല്ലദീന യക്നിസൂന, അതൊരു നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ല, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഒട്ടുമേ ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. യൗമ യുഹ്മാ അലൈഹ ഫീനാരി ജഹന്നമ ഫതുഖവ ബിഹ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ എന്ന് അതിന്റെ ശേഷം പിന്നീട് പറയുന്നുണ്ട്. അവർ സമ്പാദിച്ചു വച്ച ആ സമ്പത്ത് നാളെ അന്ത്യനാളിൽ അള്ളാഹു വലിയ തീക്കനലാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ മുതുകിലും തലയിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ അള്ളാഹു ചൂടുവെക്കും. അതിൻ്റെ എല്ലാ ദുരിതങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരും. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ നിധിയായി സൂക്ഷിച്ചു വച്ച, കെട്ടിപ്പൂട്ടി വച്ച ആ സമ്പത്തിൻ്റെ പരിമിതി നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്നവരോട് പറയപ്പെടുകയും ചെയ്യും എന്ന് സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും.